ചെറുതാഴം പഞ്ചായത്തിലെ പെരിയാട്ട് വയൽ തോടിന്റെ പ്രാദേശിക പഠനവും തുടർ വികസനത്തിനാവശ്യമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കലും ആരംഭിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഭൂമിശാസ്ത്ര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചെറുതാഴം പഞ്ചായത്തുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമീണ കാർഷിക സംസ്കൃതിയുടെ ജീവധാരകളാണ് തോടുകൾ. ഇന്ന് പല തോടുകളും ശോചനീയമായ അവസ്ഥയിലാണ്. നീരൊഴുക്കില്ലാതെയും മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുകയാണ് തോടുകൾ. ഇവയെ വരും തലമുറയ്ക്കു കൂടി വേണ്ടി സംരക്ഷിക്കാൻ ശാസ്ത്രീയ പഠനം ആവശ്യമാണ്. ചെറുതാഴം പഞ്ചായത്തിലെ പെരിയാട്ടുവയൽ തോടിന്റെ പ്രാദേശിക പഠനവും തുടർ വികസനത്തിനാവശ്യമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കലും ആരംഭിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഭൂമിശാസ്ത്ര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചെറുതാഴം പഞ്ചായത്തുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എ സാബു നിർവഹിച്ചു. അത് ഈ രീതിയിൽ തോടുകളെയും പുഴകളെയും തടാകങ്ങളെയും സംരക്ഷിക്കാതെ ഇനിയുള്ള അധികകാലം വേണ്ട, ഒരു 10 വർഷം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജലത്തിനും ജീവനും ജലത്തിനും വായുവിനും വേണ്ടി ജീവവായുവിനും വേണ്ടി മനുഷ്യൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആ വഴക്ക് കൂടുമെന്ന ഒരു സാഹചര്യം ഉണ്ടാവാനൊരു 10 വർഷമൊക്കെ ധാരാളം മതിയാവും. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത്, ഇവിടെ ഒരു 10 വർഷം കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷേ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് അതുണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഇ കെ സോമശേഖരൻ, സി പി ഷിജു, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളുടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് പഠനം. ജലവിധാനം, ഒഴുക്ക്, അടിഞ്ഞുകൂടിയ എക്കൽ, സസ്യസമ്പത്ത്, ജന്തുജാലങ്ങൾ, ഓരങ്ങളിലെ ഭൂവിനിയോഗം, മനുഷ്യ ഇടപെടലുകൾ, കൃഷി, ഗതാഗതം എന്നിങ്ങനെ എല്ലാ ഘടകങ്ങളും പഠിച്ച് മാപ്പ് ചെയ്യുകയാണ് സർവേയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിശദമായ ഫീൽഡ് സർവേയ്ക്കൊപ്പം റിമോട്ട് സെൻസിംഗ്, ജി ഐ എസ് സാങ്കേതിക വിദ്യകൾ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ഡോക്ടർ ടി കെ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക പഠനം സർവേ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.